ശ്രദ്ധിക്കേണ്ട. അപ്പൊ നമ്മൾ ഈ വർത്താനത്തിന്റെ ഇടയിൽ ഒരു പാട്ട് കൂടി ആകുമ്പോഴത്തേക്ക് ആൾക്കാർക്ക് കേൾക്കാൻ ഒരു രസം ഉണ്ടാവും. ഓക്കേ, ശ്രദ്ധിക്കേണ്ട പടത്തിൽ അല്ലെങ്കിൽ ശ്രദ്ധിക്കാൻ ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പെട്ടെന്ന് പറഞ്ഞ രണ്ടും എനിക്ക് അറിയാമെന്നാണെങ്കിൽ ഞാൻ പാടായിരുന്നു. എന്റെ പടത്തിലെ പാട്ടുകളൊക്കെ ഇപ്പൊ പറഞ്ഞല്ലോ എല്ലാവരും, അതാണ് പ്രത്യക്ഷം. പക്ഷെ എനിക്ക് സിനിമയിൽ വളരെ അറ്റാച്ച്മെന്റ് ഉള്ള ഒരു പാട്ടുണ്ട്. എപ്പോ ആ പാട്ട് കേട്ടാലും ഞാൻ അങ്ങനെ നിന്ന് പോകുന്ന ഒരു പാട്ടാണ്. കാരണം ഞാൻ ആദ്യമായി വർക്ക് ചെയ്യുന്ന സിനിമയിലെ പാട്ടാണ്, ഞാൻ ആദ്യമായി ഒരു സോങ് പിക്ചറൈസേഷൻ കാണുന്നത് ആ പാട്ടാണ്. ഒരു ഞാൻ വർക്ക് ചെയ്യുന്ന ഒരു സിനിമ ഒരു സോങ് കമ്പോസിങ് കാണുന്നത് ഞാൻ ഈ പാട്ടാണ്. അപ്പോൾ കമ്പോസിങ് ലിറിക്സ് എഴുത്ത് മുതൽ ഈ സോങ്ങിനോട് എനിക്കൊരു അറ്റാച്ച്മെൻ്റ്. പിന്നെ ഈ പാട്ട് കേൾക്കുമ്പോഴൊക്കെ അസിസ്റ്റൻ്റായിരുന്ന ആ ദിവസങ്ങൾ ഒന്നും അറിയാതെ പാഡും പിടിച്ച് ലൊക്കേഷൻ ഒന്നും മനസ്സിലാകുന്നില്ല, എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ എങ്കിലും ഞാനും സിനിമയുടെ ഭാഗമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ആ ഓർമ്മകളൊക്കെ എൻ്റെ മനസ്സിലെപ്പോഴും വരുന്നൊരു പാട്ടുണ്ട്, അതാണ് നോക്കത്താ ദൂരത്തിലെ ആയിരം കണ്ണുമായി. തീർച്ചയായിട്ടും ആ രണ്ടുപേരും പാടാം. ഇതിന്റെ സംഗീത സംവിധായകൻ ജെറി ജെറി ആണ്. അദ്ദേഹം ഒരുപാട് നല്ല ചിത്രങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഈ പറഞ്ഞ പോലെ ചാനലിലും കൂടെ ഒക്കെ ഒരുപാട് അങ്ങ് വരാത്തോണ്ട് ഒരു പക്ഷെ സാധാരണക്കാർക്ക് എല്ലാവർക്കും അദ്ദേഹത്തിന്റെ പേരറിയാമെങ്കിലും കണ്ടുപരിചയമില്ല. ബിച്ചു തിരുമലയുടെ വരികൾക്ക് ജെറി മാഷിന്റെ സംഗീത സംവിധാനവും കൂടെ വന്നു ചേർന്നപ്പോൾ ദാസേട്ടനും ചിത്രചേച്ചിയും കൂടെ ആലപിച്ചപ്പോൾ എന്നും മലയാളികൾക്ക് ഓർമ്മിക്കാവുന്ന അല്ലെങ്കിൽ നൊസ്റ്റാൾജിയ എന്നൊക്കെ പറയുന്ന ഒരു ഗാനമാണിത്. പല്ലവിയും ചരണത്തിനും വലിയ വേരിയേഷൻസ് ഇല്ല, ഓൾമോസ്റ്റ് പല്ലവി തന്നെ പോലെയാണ് എന്റെ ചരണവും പോകുന്നത്. അതാണ് കൂടെ ഭയങ്കര സ്വിങ്ങുള്ള പാട്ടാണ്, ഭയങ്കര ഫീലുള്ള ലിറിക്സും ആണ്.